വാക്കു മറുവാക്കിലേക്ക് സ്വാഗതം. പാർട്ടി കോൺഗ്രസിന് ശേഷം സി പി എം സംസ്ഥാന ഘടകത്തിൽ സംഘടനാ തലത്തിൽ ശ്രദ്ധേയമായ ചില മാറ്റങ്ങളുണ്ടായി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി നിയമനമടക്കം ചർച്ചയാവുകയും ചെയ്തു. ചുമതലയേറ്റ നാൾ മുതൽ മാധ്യമ വാർത്തകളിൽ തലക്കെട്ടുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇടതുമുന്നണി കൺവീനർ ശ്രീ ഇ പി ജയരാജൻ. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നതും റിലീഫ് കൺവീനർ ഇ പി ജയരാജൻ തന്നെയാണ്. സ്വാഗതം. നമസ്കാരം. ഭരണത്തിലിരിക്കുന്ന മുന്നണി, അതിലുപരി തുടർഭരണം കിട്ടിയ മുന്നണി, ഘടകകക്ഷികളൊക്കെ ഐക്യത്തോടെ പോകുന്നു. എടുത്തു പറയത്തക്ക അഭിപ്രായ ഭിന്നതകളൊന്നും മുന്നണിക്കുള്ളിലില്ല. പൊതുവെ സന്തുഷ്ടമായ അന്തരീക്ഷം. ഈ സ്ഥിതി തന്നെ തുടർന്നുകൊണ്ട് പോവുകയാണ്. അതിനപ്പുറം മുന്നണിക്കുള്ളിൽ മറ്റു മാറ്റങ്ങളോ പരിഷ്കാരങ്ങളോ ഇടതുമുന്നണി കൺവീനർ എന്ന നിലയിൽ മുതിർന്ന സി പി ഐ നേതാവ് ഇ പി ജയരാജൻ പ്രതീക്ഷിക്കുന്നു? ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വലിയ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന മുന്നണിയാണ്. അത് ഇന്ത്യൻ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, ഇന്ത്യയുടെ ഇന്നൊരു ദേശീയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന വർഗീയത, ആ വർഗീയതയുടെ ആപത്ത് അതിരൂക്ഷമാണെന്ന്, ഇന്ത്യയിലെ ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വേട്ടയാടപ്പെടുന്നുണ്ട് ന്യൂനപക്ഷങ്ങളെ, പക്ഷെ ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും ഇല്ലാത്തൊരു നാടാണ് കേരളം. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുള്ളത്, കേരളം ഇന്ന് മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന നാടാണ്. ആ പ്രതീക്ഷ കൂടുതൽ ഉയർത്തിപ്പിടിക്കാൻ, ഇന്ത്യൻ ജനങ്ങളുടെ പ്രതീക്ഷയായി കേരളത്തെ മാറ്റി തീർക്കാനും ഇടതുപക്ഷ മുന്നണിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നിർവഹിക്കുക, ഇടതുപക്ഷ മുന്നണിക്ക് പുറത്തുള്ള ജനങ്ങളെക്കൂടി ആകർഷിക്കാൻ കഴിയുന്ന ഒരാകർഷക കേന്ദ്രമായി ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെയും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനനുസരിച്ചാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇടതുപക്ഷത്തിന് പുറത്തുള്ള മറ്റ് പാർട്ടികളെ ആകർഷിക്കുന്ന ഒരു ആകർഷക മുന്നണി, അങ്ങനെ വരുമ്പോൾ കൃത്യമായി ആരെങ്കിലും ലക്ഷ്യമിടുന്നുണ്ടോ? അല്ല, പാർട്ടികളെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു പാർട്ടികളുടെ മുന്നണി എന്നല്ല ഞാൻ വിഭാവനം ചെയ്യുന്നത്. ഇതൊരു മഹാഭൂരിപക്ഷം ജനങ്ങളുടെ മുന്നണിയായി ഈ ഇടതുപക്ഷ മുന്നണിയെ വളർത്തിയെടുക്കുക, മാറ്റിയെടുക്കുക, അങ്ങനെ കേരളത്തിൻ്റെ മഹാഭൂരിപക്ഷത്തിനൊരു പ്രസ്ഥാനമായി മാറുക, അങ്ങനെ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ ഒരു പ്രതീക്ഷ നൽകുക. അത് കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകും. അതാണ് ലക്ഷ്യം, അല്ലാണ്ട് പാർട്ടികളുടെ മുന്നണിയല്ല. ഈ അങ്ങ് ചുമതലയേറ്റ ശേഷം നടത്തിയ ചില പ്രതികരണങ്ങളിൽ കുറച്ച് ആവേശം കടന്നുപോയി എന്നിപ്പോഴും വിമർശനമൊക്കെ വലിയതോതിൽ ഉയരുന്നുണ്ടല്ലോ. തോന്നുന്നവർക്ക് തോന്നുന്നതിലൊരു തെറ്റുമില്ല. ചിലർക്ക് ആവേശമുണ്ടെന്ന് തോന്നും, ചിലർക്ക് ഞാൻ എൻ്റെ രൂപത്തിൽ തന്നെ പ്രതികരിച്ചില്ലെന്ന് തോന്നും, ചിലർക്ക് ഞാൻ വളരെ ശാന്തനായി പോയല്ലോ എന്നുള്ള അഭിപ്രായങ്ങളുണ്ടാകും. സ്വാഭാവികമായും ആ അഭിപ്രായങ്ങളൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. മുസ്ലിം ലീഗിനെ ലക്ഷ്യമിട്ടുള്ള താങ്കളുടെ പ്രതികരണമാണല്ലേറും വിവാദമുണ്ടായത്. ശരിക്കും പാർട്ടിയുടെ നയം എന്താണ്? മുസ്ലിം ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് ക്ഷണിക്കുന്നുവോ നിരാകരിക്കുന്നുവോ? ഞാൻ ഇപ്പം അങ്ങനെ ഒരു പാർട്ടിയെ ക്ഷണിക്കേണ്ട പ്രശ്നമില്ലല്ലോ. ഞങ്ങൾക്ക് 99 പേരുടെ ഭൂരിപക്ഷം ഇപ്പോൾ തന്നെ ഉണ്ട്. ഞങ്ങളൊരു പൊതുനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിയെ ചാക്കിട്ട് പിടിച്ചോ പണം കൊടുത്ത് വിലക്കെടുത്ത് വടക്കേ ഇന്ത്യയിൽ നടക്കുന്നവർ നടത്തേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ലല്ലോ. ആ രാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇത് ജനങ്ങളുടെ ആശയപരമായ യോജിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന മുന്നണിയാണ്. ആ മുന്നണിക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടാകും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് തുടർച്ചയായി 2 ടേം അധികാരമില്ലാതെ ലീഗ് പുറത്തു നിൽക്കുകയാണ്. ആ ഒരു അസംതൃപ്തി അല്ലെങ്കിൽ അതിലൊരു അതൃപ്തി ലീഗിനുള്ളിൽ ഇപ്പോഴും ഉണ്ടോ? UDFനെ സംബന്ധിച്ച് വലിയ അസംതൃപ്തി ഉണ്ടാകും, സ്വാഭാവികമാണ്. അത് നിങ്ങളിപ്പോൾ ദേശീയ രാഷ്ട്രീയം നിരീക്ഷിച്ചാൽ കോൺഗ്രസിനോട് ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു പാർട്ടികൾക്കും താല്പര്യമില്ല. കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കൾ, അഖിലേന്ത്യാ നേതാക്കൾ ഓരോ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ എവിടെയാണുള്ളത്? അവരെല്ലാം കോൺഗ്രസ് വിട്ട് പോയിക്കൊണ്ടിരിക്കില്ലേ?
ഇപ്പോൾ പി സി ചാക്കോ നമുക്കൊക്കെ അറിയാവുന്ന കേരളത്തിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവ്, ചെറിയ നേതാവല്ല അദ്ദേഹം. രാഹുൽ ഗാന്ധിയെക്കാളും അനുഭവ പാരമ്പര്യമുള്ള നേതാവാണ് പി സി ചാക്കോ. എന്താ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി? അദ്ദേഹം ആ പാർട്ടി വിട്ട് ഇപ്പോൾ എൻ സി പിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് അദ്ദേഹം. ലീഗും അതുപോലെ യു ഡി എഫ് വിട്ട് ഒരിക്കൽ പുറത്തു വരുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ കോൺഗ്രസിനോടൊപ്പം പോകുന്നത് പല പാർട്ടികളും സംശയത്തോടു കൂടിയിട്ടാണ് നിരീക്ഷിക്കുന്നത്. കാരണം കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പോയാൽ ഞങ്ങളുടെ സ്വാധീനം പോലും തകർന്നു പോകും. കോൺഗ്രസിൻ്റെ പലരും പല വഴിക്ക് പോവുകയാണ്. പ്രധാനമായും യു ഡി എഫിൻ്റെ ഘടകകക്ഷി മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയിലുമാണ് എന്ന് താങ്കൾ പറയുന്നു. അങ്ങനെയെങ്കിൽ ഇവർ മുന്നണി വിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി അവർ മുന്നണി വിട്ട് പുറത്തു വരാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇപ്പം 22 ആയിട്ടുള്ളൂ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. രണ്ട് വർഷം ബാക്കി എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കറിയാം? എന്തൊക്കെ രാഷ്ട്രീയ സംഭവങ്ങളും പിന്നെ സംഭവഗതികളും ഉണ്ടാകുമെന്ന് ഇപ്പോൾ ആർക്കും പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരുപക്ഷെ യു ഡി എഫിൽ നിന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ, ലീഗ് മുസ്ലിം ലീഗ് മാറി ചിന്തിക്കുകയാണെങ്കിൽ ഇടതുമുന്നണിയിലേക്കുള്ള ഒരു വരവ് എത്രത്തോളം സുഖകരമായിരിക്കും? ആണെങ്കിൽ എന്നുള്ള പ്രശ്നം രാഷ്ട്രീയത്തിലില്ല. ആണോ? അങ്ങനെ ഒരു ഓരോ പാർട്ടികളും അവരുടെ നിലപാട് വ്യക്തമാക്കുമ്പോഴാണ് ഇടതുപക്ഷ മുന്നണിയുടെ സമീപനം വ്യക്തമാക്കുക. അല്ലാതെ നിങ്ങൾ വരുമോ വരൂല്ലേ പോകുമോ പോകില്ലേ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നിലപാട് സ്വീകരിക്കലൊന്നും രാഷ്ട്രീയമല്ല. ഒരുപക്ഷേ മുസ്ലിം ലീഗ് തയ്യാറാണെങ്കിൽ, കുഞ്ഞാലിക്കുട്ടിയെ നേതൃത്വത്തിൽ ലീഗ് തയ്യാറാണെങ്കിൽ, യു ഡി എഫ് വിട്ട് വരാൻ തയ്യാറാണെങ്കിൽ ഇടതു മുന്നണി സ്വീകരിക്കുമോ? ആണെങ്കിൽ എന്നുള്ള പ്രശ്നത്തിന് ഇവിടെ പ്രസക്തിയില്ല. നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഉറപ്പുണ്ടോ? അപ്പോൾ അതിൻ്റെ മറുപടി ഞങ്ങൾ പറയാം. ആണെങ്കിൽ എങ്ങനെ എന്ന് ചോദിക്കുന്നതിനൊന്നും പ്രസക്തിയില്ലാത്തതാണ് രാഷ്ട്രീയത്തിൽ. ഞങ്ങൾ കോൺക്രീറ്റ് രാഷ്ട്രീയമാണ്. പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തി അതാത് കാലഘട്ടങ്ങളിൽ ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിഷയത്തെ നിരീക്ഷിച്ചുകൊണ്ട് സമീപനം സ്വീകരിക്കുകയാണ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഏത് സാഹചര്യത്തിലായിരുന്നു എൽ ഡി എഫ് കൺവീനറായി ചുമതലയേറ്റ ഇ പി ജയരാജൻ ഘടകകക്ഷികളെ ചാക്കിട്ട് പിടിക്കാൻ നടക്കുകയാണെന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നത്? പ്രതിപക്ഷത്തിന് വിമർശനം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അതൊന്നും ഗൗരവമായി ഞാൻ എടുക്കുന്നില്ല. ഞങ്ങൾ ചാക്കിട്ട് പിടിക്കേണ്ട കാര്യം എന്താ? ഞങ്ങൾക്കങ്ങനെ ഏതെങ്കിലും ഒരു ദുർഗതി കേരളത്തിൽ ഇപ്പോഴുണ്ടോ? കാലഘട്ടത്തിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള നയങ്ങളും പരിപാടികളും ആവിഷ്കരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം, അതുപോലെ തന്നെ LDF. കാലഘട്ടത്തിനനുസരിച്ച് തീർച്ചയായും ഒരു മാറ്റം പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിലും നയങ്ങളിൽ പോലും അതനുസരിച്ചുണ്ടാകും. അതുതന്നെയാണോ ഈ കേരള കോൺഗ്രസ് ഉൾപ്പെടെ LDFൽ വന്നു? കേരള കോൺഗ്രസ് വലിയൊരു വിഭാഗം LDFലാണ്. 85 ബദൽ രേഖ കൊണ്ടുവരുമ്പോൾ പോലും അതിൽ കൃത്യമായി പറയുന്ന കേരള കോൺഗ്രസും മുസ്ലിം ലീഗ് അടക്കമുള്ള ന്യൂനപക്ഷങ്ങളോട് ഒരുമിച്ച് CPM നിൽക്കണമെന്നതായിരുന്നു. അത് നമുക്കറിയാം. അതിനുശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളും ബദൽ രേഖ എന്തൊക്കെ കോളക്കമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയതെന്നറിയാം. വർഷങ്ങൾക്ക് ശേഷം അതേ നയത്തിൽ തന്നെയാണല്ലോ CPMഉം ഇപ്പോൾ പോകുന്നത്. അതായത് ന്യൂനപക്ഷങ്ങളിലേക്ക് പാർട്ടിയെ കൂടുതൽ അടുപ്പിക്കുന്നു. ഈ ഇത്രയും, അതായത് 10 ശേഷം മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് പാർട്ടിയുടെ നയങ്ങളിൽ ഒരു മാറ്റം അനിവാര്യമാണെന്ന് നേതാക്കൾക്ക് തോന്നി തുടങ്ങി. ഈ 85 ബദൽ രേഖ എന്ന് പറയുന്നത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ആരുമായും കൂട്ടുകൂടുക എന്നുള്ളതാണ്. അന്ന് BJP ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നത്തതുപോലെ ശക്തമല്ല. BJP ജനസംഘം എന്ന് പറയുന്ന പാർട്ടി വളരെ ചെറിയൊരു പാർട്ടിയാണ്. ഇന്ന് ദേശീയ രാഷ്ട്രീയമൊക്കെ മാറി മറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് RSS സംഘപരിവാർ രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചിരിക്കുകയാണ്. ഒരു വർഗീയ കക്ഷിയാണ് രാജ്യാധികാരം പിടിച്ചിരിക്കുന്നത്. ഒരു മതനിരപേക്ഷത രാഷ്ട്രം ഒരു വർഗീയ കക്ഷി പിടിച്ചടക്കിയാൽ ഉണ്ടാകുന്ന ആപത്താണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അന്നത്തെ പ്രശ്നം വ്യത്യസ്തമാണ്. അന്നുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് കോൺഗ്രസ്സാണ് തോൽപ്പിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനെ തോൽപ്പിക്കാൻ ആരുമായും സഖ്യമുണ്ടാക്കാനുള്ള നിലപാട് അന്ന് എടുത്തിട്ടില്ല. ആ നിലപാടിനെ ആണ് CPMന്റെ നയം. എന്നാൽ ആരുമായും കൂട്ടുകൂടി കോൺഗ്രസിനെ തോൽപ്പിച്ച് അധികാരത്തിൽ വരികയാണ് ലക്ഷ്യമെന്ന് ചിലർ വാദിച്ചു. ആ നയം പാർട്ടി തള്ളിക്കളഞ്ഞു. ഇന്ന് ദേശീയ രാഷ്ട്രീയം വേറൊരു തരത്തിലാണ് ധ്രുവീകരണം. ആ ധ്രുവീകരിക്കപ്പെട്ട രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ ജനശക്തി സംഭരിക്കണം, കൂടുതൽ വിപുലീകരിക്കപ്പെടണം, എല്ലാ ജനവിഭാഗങ്ങളെയും പിന്തുണയും ആർജിക്കാൻ കഴിയണം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് വിശാലമായ ഒരു ബഹുജന മുന്നേറ്റം, ബഹുജന പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നത്. രണ്ട് രാഷ്ട്രീയമാണത്.
ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലെ ദൗത്യമാണ് ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ബി ജെ പി ദേശീയ രാഷ്ട്രീയത്തിൽ വലിയൊരു ശക്തിയായി ബി ജെ പി മാറുന്നു, ഭൂരിപക്ഷ വർഗീയത ആ രീതിയിൽ മാറുന്നു. അപ്പോൾ അതിനെ തടയിടാനായി കേരളത്തിൽ നിന്ന് ഒരു അടിത്തറ എന്ന രീതിയിൽ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ സി പി എം ഇടതുമുന്നണി ആഗ്രഹിക്കുന്നു. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ശ്രദ്ധാകേന്ദ്രം, കേരളത്തിൽ ന്യൂനപക്ഷ പാർട്ടി എന്ന് പറയുമ്പോൾ ഏറ്റവും മുന്നണി നിൽക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗിനെ നയിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന നേതാവാണ്. നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മുമ്പ് വർഷങ്ങൾ മുമ്പ് കേരള രാഷ്ട്രീയം കണ്ടത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഐസ്ക്രീം പാർലർ ഉൾപ്പെടെയുള്ള സ്ത്രീ വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടി എന്ന രാഷ്ട്രീയ നേതാവിനെതിരെ മുന്നിൽ നിർത്തി അദ്ദേഹത്തിനെതിരെ ഫൈറ്റ് ചെയ്ത, പ്രക്ഷോഭം നടത്തിയ വലിയൊരു മുന്നണി സി പി എം നേതൃത്വം നൽകിയ എൽ ഡി എഫ് ആയിരുന്നു അന്ന്. അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ സമരമാർഗങ്ങളായിരുന്നു സെക്രട്ടറിയിലുടനീളം സ്വീകരിക്കുകയൊക്കെ ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ പോലും കുടുങ്ങിയത് ആ ഒരു വിഷയം തന്നെയായിരുന്നു. അന്ന് കുഞ്ഞാലിക്കുട്ടി എന്ന നേതാവ് സി പി എമ്മിന് എങ്ങനെയായിരുന്നു, വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൻ്റെ കിൻമേക്കർ എന്ന് താങ്കൾ തന്നെ പറയുകയും ചെയ്യുന്നു. അതനുസരിച്ച് വ്യക്തിപരമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും ഉൾക്കൊള്ളാൻ തയ്യാറാണോ സി പി എം? ഓരോ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പാർട്ടി അഭിപ്രായങ്ങൾ പറയുക. രാഷ്ട്രീയപരമായി മാറാം, പക്ഷേ വ്യക്തികളുടെ പ്രശ്നങ്ങളും അതുതന്നെയാണ്. അതനുസരിച്ച് വ്യക്തികൾക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി, ഞങ്ങൾക്ക് കുഞ്ഞാലിക്കുട്ടി എന്ന വ്യക്തിയോട് വ്യക്തിപരമായിട്ട് എന്താ, അദ്ദേഹം തുടർന്ന രാഷ്ട്രീയ നയത്തെയല്ലേ ഞങ്ങൾ എതിർക്കുന്നത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി നിൽക്കുന്നു, അദ്ദേഹത്തെ ഞങ്ങൾ വിമർശിക്കുന്നു. ഞങ്ങളിപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കോൺഗ്രസിനെ ശക്തമായി വിമർശിക്കുന്നില്ലേ? ആ ഞങ്ങൾ കോൺഗ്രസുമായിട്ട് കേരളത്തിൽ 80 ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടില്ലേ? ഒരടവ് നയം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അടവ് നയം സ്വീകരിക്കും. ഞങ്ങളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള അടവ് നയം സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തെ ഞങ്ങൾ ശക്തിപ്പെടുത്തും. മുൻപ് പല നിലപാടും എടുത്തിട്ടുണ്ടാകും, അതൊന്നും എല്ലാ കാലത്തേക്കും ഒരു നിലപാട് ഒരു കാലഘട്ടത്തിലെടുത്തു, അത് എല്ലാ കാലത്തേക്കുമുള്ള നിലപാടായിട്ടല്ല. ആ നടപടി അന്ന് സ്വീകരിക്കുന്നത് അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളാണ്. ആ ഭൗതിക സാഹചര്യങ്ങൾ മാറി. അപ്പോൾ ഈ RSS SDPA ജമാഅത്തെ പോലുള്ള സംഘടനകളുള്ള സമീപനത്തിലും കാലത്തിനനുസരിച്ച് മാറ്റം പ്രതീക്ഷിക്കാമോ? കാലത്തിനനുസരിച്ച് പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ നിലയിൽ ഞങ്ങളൊരു നിലപാടെടുത്തു. വരും കാലങ്ങളിൽ എന്താണ് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അടവ് നയമപ്പോൾ അത്തരം പാർട്ടികളോടും അത്തരം സംഘടനകളോടും നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം വിജയിപ്പിച്ചെടുക്കാൻ ആവശ്യമായ അടവ് നയം സ്വീകരിക്കും. അത് ഞങ്ങളുടെ നിരീക്ഷണ തത്വാധിഷ്ഠിതമായ നിലപാടായിരിക്കും, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന് അനുസരിച്ചുള്ള നിലപാടായിരിക്കും. ആ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. രണ്ട് സി പി എം മുഖ്യമന്ത്രിമാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പാർട്ടിയിൽ അച്ചടക്ക നടപടി നേരിട്ട ഒരു വ്യക്തിക്ക് രണ്ട് തവണ ചുമതല നൽകുന്നു. അതുകൊണ്ട് തന്നെയല്ലേ അത് ഇത്രയേറെ ആ ഒരു നിയമനത്തെ, ശശിയുടെ, പി ശശിയുടെ നിയമനത്തെ ഇത്രയേറെ വിവാദമുണ്ടായത്? വിവാദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ലല്ലോ, എന്തിനാണ് വിവാദം ഉണ്ടാക്കിയത്? സംസ്ഥാന സമിതിയിൽ എതിർശബ്ദങ്ങൾ ഉയർന്നു വന്ന വാർത്തകളാണ്. ഒരു എതിർശബ്ദവും സംസ്ഥാന സമിതിയിൽ ഉണ്ടായിട്ടില്ല. നാട്ടിലിങ്ങനെ ആരല്ലോ എതിർശബ്ദം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു എതിർശബ്ദം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഒരാളൊരു തെറ്റ് ചെയ്തു, ഇപ്പം തെറ്റ് ചെയ്ത ആളെ എല്ലാവരും തൂക്കിക്കൊല്ലുന്നുണ്ടോ? തിരുത്തലല്ലേ നമ്മുടെ നടപടി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല ഉന്നതരായ നേതാക്കളുടെ പേരിലും അച്ചടക്ക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ചില നേതാക്കന്മാർ ഇപ്പോഴും അച്ചടക്ക നടപടി നേരിട്ട് അവഗണനയുടെ ഭാഗത്ത് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു പ്രമുഖ നേതാവാണ് സി കെ പി പത്മനാഭൻ. അദ്ദേഹത്തിനെതിരെയുള്ള നടപടികളിൽ നടപടി തന്നെ ഇപ്പോഴും നിൽക്കുക. അദ്ദേഹത്തിൻ്റെ നടപടി ഈ നടപടിയൊന്നും ഒരുപോലെയല്ല, വ്യത്യസ്തങ്ങളാണ്, വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളാണ്. എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാണ് പാർട്ടിയുടെ നിലപാട് സ്വീകരിക്കുക. സി കെ പി പത്മനാഭൻ ഇപ്പോൾ ഏരിയ കമ്മിറ്റി മെമ്പറല്ലേ? അതേ ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണ് പാർട്ടി. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒക്കെ കണ്ണൂർ ജില്ലയിൽ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കണ്ണൂർ ലോബിയാണ് സി പി എമ്മിൻ്റെ ഭരണകേന്ദ്രവും പാർട്ടിയും ഒക്കെ അടക്കി വാഴുന്നത് കണ്ണൂർ ലോബിയാണെന്നൊരു ആക്ഷേപമൊക്കെ ഉയരുന്നത് അതുകൊണ്ട് തന്നെയല്ലേ. അപ്പോൾ കേരളക്കാരല്ലേ, കേരളത്തിൽപ്പെട്ടതാണല്ലോ കണ്ണൂരും. കണ്ണൂർക്കാരായതുകൊണ്ട് കേരളത്തിൽ വരാൻ പാടില്ലാന്നുണ്ടോ? ഇനി ഞങ്ങൾ മൂന്ന് പേരും അവിടെ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ആവാൻ പാടില്ലാന്നുണ്ടോ? എന്താണ് ആ ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനം? പക്ഷേ അത് എപ്പോഴും കേൾക്കുന്നതാണ്, സജീവമായി കേട്ടുകൊണ്ടേയിരിക്കുന്നത് കണ്ണൂർ ലോബിയാണ് സി പി എം ഭരിക്കുന്നത്. ചിലർ പറഞ്ഞ് പരിശീലിച്ചു പോയി. അവർക്ക് യഥാർത്ഥത്തിൽ
ഭയങ്കര അസഹിഷ്ണുതയാണ്, അസ്വസ്ഥരാണ് അവർ. കാരണം അവർക്ക് ഈ കേരളത്തിൻ്റെ ഇന്നത്തെ മാറ്റം, എൽ ഡി എഫിൻ്റെ വളർച്ച, സി പി എമ്മിൻ്റെ ഉയർച്ച, ഇതിലുണ്ടാകുന്ന മുന്നേറ്റം, ഇതെല്ലാം കണ്ട അസഹിഷ്ണുതയാണ്, മാനസിക അസ്വാസ്ഥ്യമാണ് പലർക്കും. കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു പ്രമുഖ മുതിർന്ന നേതാവ് പി ജയരാജനെ ഒഴിവാക്കുന്നു, അദ്ദേഹത്തെ ഒറ്റയാനായി ചിത്രീകരിക്കുന്നു. അദ്ദേഹത്തെ വി എസിനെ എങ്ങനെയാണോ സി പി എമ്മിൽ നിന്ന് അടർത്തി മാറ്റി ബിംബവൽക്കരിച്ചത്, അതുപോലെ ഒരു ശ്രമം പി ജയരാജനെ മഹത്വവൽക്കരിച്ച് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്നില്ല. അതൊരു അങ്ങനെ അദ്ദേഹത്തെ ഒറ്റയാനാക്കി മഹത്വവൽക്കരിച്ച് നിങ്ങളോടൊക്കെ പറഞ്ഞത് എന്തിനാ ഇങ്ങനെയൊക്കെ ഒരു വ്യാഖ്യാനിക്കുന്നത്? വി എസ് വി എസ് ആണ്, വി എസ് പി ബി മെമ്പറായിരുന്നു. വി എസ് പി ജയരാജൻ ഇപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്, ആൾ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനാണ്. പാർട്ടി ഓരോരുത്തർക്കും അവരവരുടെ ചുമതലകൾ നിർവഹിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ പി ജയരാജനെ അങ്ങനെ ചിത്രീകരിക്കുന്നു. പി ജെ ആർമി സോഷ്യൽ മീഡിയകളിൽ പി ജെ ആർമി എന്ന പേരിൽ ഒരു ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എൻ്റെ പേരിൽ ഉപയോഗിക്കുന്ന തെറ്റായിട്ടുള്ള പ്രവണതയാണ്, അത് ദുഷ്ടബുദ്ധികൾ ചെയ്യുന്നതാണ്, അതിനായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല, അത് ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ്, ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. സത്യത്തിൽ അത് അങ്ങനെ ഒരു ചിത്രീകരിക്കുന്നത് ജയരാജനെ മാത്രം കേന്ദ്രീകരിച്ച് ചിത്രീകരിക്കുന്ന ഒരു കെണി തന്നെയാണ്. അതാണ് ഈ മാധ്യമരംഗത്ത് ഈ ഇപ്പോഴത്തെ നവമാധ്യമരംഗത്ത് ഇത്തരത്തിലുള്ള ചില ഒരു ഒരു കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക, തെറ്റായ കാര്യങ്ങൾ. ഈ നവമാധ്യമരംഗത്ത് വളരെയധികം ശ്രദ്ധിക്കണം. ജനവിരുദ്ധ ശക്തികൾ പല ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ പല പണിയെടുക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ അത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് തോന്നിയേക്കും. അവരൊരു പാർട്ടിക്കാരുമല്ല, പാർട്ടി വിരുദ്ധരാണ്. ട്രെയിനിൽ വെച്ച് വെടിയേറ്റുന്ന സമയത്ത് അന്ന് ചികിത്സയിലായി, കുറേ കാലം തങ്ങൾ ചികിത്സയിലായിരുന്നല്ലോ. അപ്പം ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു അതൊരു പിന്നത്ത് മടങ്ങി വരവില്ല, അതൊക്കെ കൂടുതൽ കരുത്ത് പകരുകയാണോ ചെയ്തത്? കൂടുതൽ കരുത്തുണ്ടായി. കാരണം ഈ അക്രമികൾക്കെതിരായി കൂടുതൽ പൊരുതാനുള്ള ആർജവം എനിക്കുണ്ടായി. അതുതന്നെയാണ് അതിൻ്റെ ഫലം. പക്ഷേ അത് ഇപ്പോഴും അതിൻ്റെ ഒരു അസ്വസ്ഥതകളും പേരിൽ തന്നെയാണ് താങ്കൾ ഇപ്പോഴും? അതുണ്ടാവും. കാരണം ഇത് അത് ഒരു ഭീകരാക്രമണം തന്നെയായിരുന്നു. സീറോ റേഞ്ചിൽ നിന്ന് രണ്ട് റിവോൾവർ ഉപയോഗിച്ച് വെടിവെക്കുക, ആ രണ്ടും ഒരേ പോയിന്റിലേക്ക് പോവുക, അതൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ചിന്തിക്കാൻ പറ്റില്ല. രക്ഷപ്പെട്ടത് അന്ന് ഒരു ഡോക്ടർ, അമേരിക്കൻ ഡോക്ടർ ഉണ്ടായിരുന്നു ആ ട്രെയിനിൽ. അവർ പറഞ്ഞത് അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ്, നിങ്ങൾ മഹാഭാഗ്യവാനാണെന്നാണ് പിന്നെ ഞാൻ ലണ്ടനിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത്. അന്നത്തെ ആ ട്രെയിനിൽ വെച്ചിട്ടായ മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു അപ്രതീക്ഷമുണ്ടായ ഒരു നീക്കമുണ്ടല്ലോ, അത് എങ്ങനെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ? ഞാൻ വെടിയേറ്റ് വീഴുന്ന അവസരം ഞാൻ എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു വാടക കൊലയാളികളെ സുധാകരൻ അയച്ച് അവർ വന്ന് ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് ഞാൻ മനസ്സാവാചാ കരുതുന്നില്ല. പക്ഷേ കെ സുധാകരൻ തന്നെയാണ് വിട്ടതെന്ന് ഇപ്പോഴും FIR എങ്ങനെയാ, കേസിലങ്ങനെയാണ്. ഇപ്പോൾ ആ കേസ് ഓങ്കോൾ കോടതിയിലുണ്ട്. അത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ആ കേസിലെ വെടിവെച്ച രണ്ടാളെ അവർ തലശ്ശേരിക്കാരായിരുന്നു. അതിൽ മറ്റൊരു പ്രതി MBR ആയിരുന്നല്ലോ. ആ നിലപാട് ഇപ്പോഴും മാറ്റമുണ്ടോ? അത് മറ്റൊരു കേസാണല്ലോ. അത് കേസ് കേസാണല്ലോ. ഇവരെ കൂട്ടത്തിൽ പലരും കൂടിയിട്ടുണ്ടെന്ന്, ഇപ്പോൾ ഇവിടെയെല്ലാം നടക്കുന്നൊരു നേതാവ് അവരെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ടെന്ന്, തോക്ക് വാങ്ങാനും കൊടുക്കാനും പോയൊരു നേതാവ് കൂടിയുണ്ട്. അത് ആരാണ് നിങ്ങൾ എന്നോട് ചോദിക്കണ്ട? കോൺഗ്രസ് വോട്ട് കൊടുക്കാനും കോൺഗ്രസ് അല്ല, കോൺഗ്രസിനെ പോലെ നടക്കുന്ന നേതാവ് ഉണ്ടായിരുന്നു. അവരുടെ അനുഭവം സഖാവ് എങ്ങനെയാണ്? അത് ആ സമയത്തുണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ. ഞാനിത് ഈ വെടിയേറ്റ് ഞാനങ്ങ് അലർച്ചയോട് വീഴില്ലേ, വീണ് പിന്നെ ഞാൻ കണ്ട ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണല്ലോ. പിന്നെ എനിക്ക് ശരിയായിട്ടൊരു ഒരു ശരിയായ ബോധത്തിലേക്ക് ഞാൻ വരുന്നത് വളരെ കഴിഞ്ഞിട്ടില്ലേ. അപ്പോൾ ഭാര്യയും കുട്ടികളൊക്കെ ട്രെയിനിലുണ്ട്. പിന്നെ ആകെ അവരുടെ നിലവിളിയാണ്. ഞാൻ ഈ രണ്ട് പേര് എന്നെ വെടിവെച്ചിട്ട് അവരെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ചാടി. അതിലൊരാൾ പിന്നെ ഓടി പുറത്തേക്ക് വണ്ടിയിൽ നിന്നും ചാടി പുറത്തേക്ക് ചാടിയിട്ട് വീട് പരിക്ക് പറ്റി. അപ്പോൾ ഒരാളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ മറ്റേ ആൾ ഇവിടെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാൾ ഈ ട്രെയിനിൽ ചെന്നൈയിലേക്കെത്തും. ചെന്നൈയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ പോലീസ് അവിടെ ജാഗ്രത കാണിച്ചു. പിന്നെ പോലീസ് അവരെ കീഴ്പ്പെടുത്തി, അവരെ പിടിച്ച് രണ്ടടി കൊടുത്ത പോലീസ്. അന്നേരം പറയുന്നത് സാറേ എന്നെ തല്ലരുത്, ഞങ്ങളീ സുധാകരൻ ഇവരൊക്കെ അയച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ അവർ പോലീസോട് പറഞ്ഞൊക്കെ റെയിൽവേ പോലീസോടാണ് പറയുന്നത്, റെയിൽവേ DYSP യോടാണ്.
ആ റെയിൽവേ DYSP ഇവരുടെ മൊഴി അതുപോലെ രേഖപ്പെടുത്തി FIR ഇട്ടു. യഥാർത്ഥത്തിൽ ഇത് ആദ്യത്തെ അവരുടെ നമ്പർ വൺ ഞാനല്ല, മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഞങ്ങളെല്ലാം, പിണറായിയും ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് ഡൽഹിയിലേക്ക് പോകുന്നത്, പഞ്ചാബിലേക്ക് പാർട്ടി കോൺഗ്രസ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ ഞങ്ങളെല്ലാം ഒന്നിച്ചതിലുണ്ടാകും എന്ന് ധരിച്ചിട്ടാണ് ആദ്യം അദ്ദേഹത്തെയാണ് ലക്ഷ്യം. അദ്ദേഹം ട്രെയിനിലില്ല, അദ്ദേഹം ബോംബെ വഴിയാണ് വന്നത്. പിന്നെ ഈ അധികാര കേന്ദ്രത്തിൽ ചോദിച്ചു, അദ്ദേഹമില്ല, പിന്നെന്ത് ചെയ്യണം? സെക്കൻഡ് എന്നെ കാണിച്ചു കൊടുത്തു. അതിനുശേഷം എനിക്ക് തന്നെ അവർ രണ്ട് ഒരു ദിവസം ഫോളോ ചെയ്തു പൂർണ്ണമായിട്ടും. പിറ്റേ ദിവസം ഇവരെ കാണുന്നുണ്ട് ഞങ്ങൾ ഈ ട്രെയിനിൽ, അവരിങ്ങനെ ഈ ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഈ കമ്പാർട്ട്മെൻറ്റിലൂടെ. പിന്നെയാണ് അവർ ഇത് പിറ്റേ ദിവസം 10 മണിക്കാണ് ഈ വെടിവെപ്പ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്തിട്ടുള്ളൊരു കാര്യങ്ങളാണ്. വാക്കുകളിൽ നിന്ന് പോലും പലപ്പോഴും വിവാദങ്ങൾ. ഒരിക്കൽ ചായയും പരിപ്പുവടയും കട്ടൻ ചായയും മാത്രം കുടിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരനാകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രസ്താവനകളൊക്കെ ഇത്രയും വിവാദമായിരുന്നു. ഇത്രയും എപ്പോഴും തുറന്നു പറച്ചിലുകൾ നടത്തി അത് വിവാദമാവുകയൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഒരു പ്രമുഖമായ ഒരു സ്ഥാനം, സുപ്രധാന പദവി വഹിക്കുന്നു, കുറച്ച് വാക്കുകളൊക്കെ കുറച്ച് മിതത്വം പാലിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഒരു പിടുത്തം വേണമെന്നൊക്കെയുള്ള ചിന്തയുണ്ടോ? ഞാനെന്നും മിതത്വത്തോടു കൂടി മാത്രമേ കാര്യങ്ങൾ പറയാറുള്ളൂ. ഒരു ചതിയും വഞ്ചനയും ഞാൻ നടത്താറില്ല, ഉള്ള കാര്യം ഞാൻ പറയും. അതിന് ഞാൻ അങ്ങനെ ഒരു ആളുകളുടെ മുഖം നോക്കിയൊരു വർത്തമാനം പറയുക, തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ശീലം എനിക്കില്ല, ഞാനത് ചെയ്യില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഞാൻ പറഞ്ഞ പലതും ശരിയാണെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. അനുഭവത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ വെറുതെ ഒരു കട്ടൻ ചായയും പരിപ്പുവടയും കുടിച്ചിരുന്നാൽ മാത്രം പോരാന്നുള്ള താങ്കളുടെ പ്രസ്താവന ഇപ്പോൾ ശരിയായി. ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഇപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഘടകം രൂപീകരിക്കുമ്പോൾ ഒളിവിലുള്ള പാർട്ടി നേതാക്കൾ 4 ആളാണ്. അന്ന് പാർട്ടിക്ക് ഒരു ഓഫീസിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? പട്ടിണി കിടന്നും റോഡിൽ കിടന്നും തെരുവിൽ കിടന്നും ഒക്കെയാണ് അന്ന് പാർട്ടി പ്രവർത്തനം. ഇന്നങ്ങനെ നടക്കുന്ന ഒരാളെ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഒരു മാനസിക രോഗം എന്ന് പറയും. താടിയും മുടിയും വളർത്തി കുളിക്കുകയും ചെയ്യില്ല, അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ ജീവിക്കണം എന്നാണോ? ഞങ്ങളിന്ന് ആഗ്രഹിക്കുന്നത് രാജ്യത്തിലെ ജനങ്ങളുടെ ആകെ നന്മക്ക് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാലോചിതമായ നിലയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെ ശരിയായ നിലയിൽ നിരീക്ഷിച്ചുകൊണ്ട് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുക എന്നുള്ളതാണ്. വിവാദമുണ്ടാക്കാതിരിക്കാൻ ഞങ്ങളെല്ലാവരും പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ ഞങ്ങളെ പ്രൊവോക്കേറ്റ് ചെയ്യും, എന്തെങ്കിലും പറഞ്ഞ് ലേശം വികാര വിക്ഷുബ്ധരാക്കാൻ ശ്രമിക്കും. അങ്ങനെ വികാര വിക്ഷുബ്ധരാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയേക്കും. അതിലൊന്നും കീഴ്പ്പെടരുത് എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. നല്ല പക്വതയോടുകൂടി ശാന്തതയോടുകൂടി കാര്യങ്ങളെല്ലാം കേട്ട് ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുക. ഇത്രയും സമയം വാക്കു മറുവാക്കുമായി സഹകരിച്ചത് നന്ദി. വളരെ സന്തോഷം, നന്ദി.